നമസ്കാരം. വെസ്റ്റ് ബാങ്കിലെ തുൽക്കർമിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. ഹമാസ് നേതാവ് സാഹി യാസർ അബ്ദുൽ റസേഖ് ഔർഫിയാണ് കൊല്ലപ്പെട്ടത്. തുൽക്കർമിൽ ഭീകരർ ഒളിച്ചു കഴിയുന്ന ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തിയ കാര്യം നേരത്തെ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഹമാസിനും ഹിസ്ബുള്ളക്കുമെതിരെ ഇസ്രായേൽ സൈന്യം ഒരേ സമയം ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ലെബനിൽ ഹിസ്ബുള്ള ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ച ഇവിടങ്ങളിലെല്ലാം ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തി. ലെബനിലെ പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തെ കെട്ടിടത്തിൽ നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. കരയുദ്ധം ശക്തിപ്പെടുത്തുന്ന ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് വടക്കൻ മേഖലയിൽ ആക്രമണം കടുപ്പിച്ചതായും 20 മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായും ഹിസ്ബുള്ളയും അവകാശപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റൌഫി മുഷ്താഫയെ വധിച്ചതായും ഇസ്രായേൽ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന സമീദ് അൽ സിറാജ്, കമാൻഡർ സമീഉദ്ദി എന്നിവരെയും വധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇസ്രായേൽ സെക്യൂരിറ്റീസ് അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. 3 മാസം മുമ്പ് ഗാസ മുനമ്പിൽ IDFഉം ISFഉം നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സേനാ വിന്യസവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തിയിരുന്ന ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു മുഷ്താഹയെന്ന് സൈന്യം അറിയിച്ചു. ഹമാസിന്റെ തലവൻ യാഹ്യ സിൽവാറിന്റെ ഏറ്റവും വിശ്വസ്തനും വലം കൈയുമായിരുന്നു റാഹി മുഷ്താഫ. വടക്കൻ ഗാസ മുനമ്പിലെ ഹമാസ് ഒളിത്താവളമായി പ്രവർത്തിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ വ്യോമാക്രമണത്തിലൂടെയാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2015 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുഷ്താഫയെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു മുൻപ് ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് സെയ്ദിനെയും ഇസ്രായേൽ വധിച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു. തെക്കൻ ഗാസയിലെ ഖാൻ യൂസഫിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സെയ്ദ് കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ സൈന്യം അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. 2023 October 7 ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് സെയ്ദ് ആയിരുന്നു. 7 October ആക്രമണം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും സെയ്ഫിന്റെ നേതൃത്വത്തിലാണെന്നും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതേസമയം 7 October ഹമാസ് ഭീകരർ അതിർത്തി കടന്നെത്തി നടത്തിയ നരനാട്ടിനെ തുടർന്നുള്ള ഇസ്രായേൽ പ്രത്യാക്രമണം ഇപ്പോഴും ഗാസയിൽ തുടരുകയാണ്. ബന്ദിമോചനം സംബന്ധിച്ചുള്ള കരാറുകളിൽ ഇതുവരെയും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുവെങ്കിലും അതും വിജയത്തിലെത്തിയില്ല. ഹമാസിന്റെ നേതൃത്വ നിരയിൽ ഹനി അടക്കമുള്ള പ്രമുഖരെ ഇതിനോടകം ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. വെബ്ഡെസ്ക്, തത്തു മൈനൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.